ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ക്യാരറ്റും ഡേറ്റ്സും വെച്ചിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് 1/2 കപ്പ് ഓട്സ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റോൾഡ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1/2 അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 നുള്ളു ഉപ്പ് എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം ഇതുപോലെ നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കണം. എന്നാലാണ് നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. 3 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. ഇത് അത്രയധികം മധുരം ഉണ്ടാവില്ല. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും 4 ഗ്രാമ്പൂവും ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. 25 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഉരുകളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയത് കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. പേസ്റ്റ് ആക്കി എടുക്കരുത്, ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചെറിയ പീസസ് ഒക്കെ ഉണ്ടാവണം. ഈ മിക്സിയുടെ ജാറിലേക്ക് 5 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം. 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും ക്യാരറ്റും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓട്സും ഡേറ്റ്സും ക്യാരറ്റും എല്ലാം ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതിലേക്ക് നട്സും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് 1/4 കപ്പ് ഉണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അധികം ലൂസായിട്ട് പോകാൻ പാടില്ല, അധികം തിക്കാവാനും പാടില്ല. ഇനി കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് കുറച്ച് ബട്ടർ തടവി കൊടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 5-6 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. കുറച്ച് വൈറ്റ് സെസമി സീഡ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തെള്ളാണ്, ഇത് ഓപ്ഷണലാണ്. ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഭംഗിയാണ് കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ കാണാനായിട്ട്. ഈ അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ് മീഡിയം ഫ്ലെയിമിൽ. ഇതിലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കാം. ഈ മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 8 മിനിറ്റ് കൂടി ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിമിനനുസരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 30 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കേക്കിൻ്റെ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.